അതാ നമ്മൾ ഇവിടെ എന്താ ഇത് നിൽക്കുന്നത്, എന്താ പറയുക, ഒരു ഇഷ്ടമല്ലാത്ത രൂപത്തിൽ എന്താ ഇത് നിൽക്കുന്നത്, എന്താ ഇത് ചോദിക്കുന്നത്, ആ രൂപത്തിൽ ആ മഹാദാ ചോദിക്കുന്നതിന് കൽ ഇംഗാരി, ഒരു വെറുക്കപ്പെട്ട കാര്യം വെറുത്ത് പറയുന്ന പോലെ, ഫതറഹു ബഅദ ലഫ്ളതി, ഇപ്പൊ ചില പദങ്ങൾ അവർ ഒഴിവാക്കി അറബികൾ, ഫഖാലു മഹ്, അവർ മഹ് എന്ന് പറഞ്ഞു, ഇപ്പൊ സയ്യറുൽ കലിമത്തിന് കലിമത്താ മാ ഹാദ, അങ്ങനെ രണ്ട് കലിമത്ത് ഇത് രണ്ടിനും കൂടെ ചേർത്തിട്ട് മഹ് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ലോക്കലായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ലോപിച്ച പ്രയോഗമാണിത്. മാ ഹാദ എന്താ ഇത് എന്നൊരു ഇംഗാറായിട്ട് പറയുമ്പോൾ, ഒരു നീരസത്തോട് മാ ഹാദ എന്താ ഇത് എന്ന് ചോദിക്കുന്നതിന്, നീരസത്തോടെ ചോദിക്കുന്നതിന് ഷോർട്ടായിട്ട് പറയുന്നതാണ് മഹ്, മനസ്സിലായി, അപ്പൊ നിർത്തു എന്നുള്ള ആശയം വരും. ഈ നബി ഇങ്ങനെ ഇംഗാറായിട്ട് പറഞ്ഞ ഈ വിഷയം ഇങ്ങനെ നബി നീരസത്തോടെ പറഞ്ഞത് ആയിഷത്ത, അത് ആയിഷയോട് പറയുന്നതാണ്, ആയിഷ അറിയാലോ എന്നാണ് ഒരു മുറാദ്, ഒരു ഉദ്ദേശം എന്താ, ഈ സ്ത്രീയെ പ്രശംസിക്കുന്നത് നിരോധിക്കുക എന്നതാണ് വിമാതക്കരം അവർ പറഞ്ഞത്. പ്രശംസിച്ച് പറഞ്ഞില്ലേ, അവർ വലിയ നിസ്കാരക്കാരിയാണ്, അവർ രാത്രി കുറേ അധികം നിസ്കരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്നവരാണെന്നൊക്കെയാണ് ആയിഷ ബി പറഞ്ഞ പല റിപ്പോർട്ടുകളുണ്ട്. ഇനി ഇഷ്ടമൊരു എന്താണ്, ഇനി ഇങ്ങനെ ആവശ്യമാകത്തില്ല, അ യകൂനൽ മുറാദു, ഈ ഇതിന്റെ ഉദ്ദേശം അന്നഹിയ അൻ ദാലിക്കൽ ഫിഅൽ, ആ ഫിഅലിനെ നിരോധിച്ചതാവാം, അതായത് രാത്രി നിസ്കാരം, ഇങ്ങനെ രാത്രിസ്കാരത്തല്ല, രാത്രി ഉറങ്ങാതെ തീരെ ഉറങ്ങാതെ ഒരാൾ നിസ്കരിക്കുന്നതിനെ ആ പ്രവൃത്തിയെ നബി നിരോധിച്ചുകൊണ്ട് മഹ് എന്ന് പറഞ്ഞതും ആ, അല്ലെങ്കിൽ ആയിഷ ബീവി ആ മദ്ഹ് ചെയ്തതിനെ നിരോധിച്ചുകൊണ്ട് മഹ് എന്ന് പറയാം. രണ്ടാണെങ്കിലും ആശയം ഒരു ഒന്ന് തന്നെയാണ്, കാരണം ആയിഷ ബീവി മദ്ഹ് ചെയ്തതിനെ പറഞ്ഞിട്ട് നിഷേധിക്കുമ്പോൾ ആ പ്രവൃത്തിയെ നിഷേധിക്കലും കൂടിയാണ്, എന്നെ നിരുത്സാഹപ്പെടുത്തലാണ്. പിന്നെ ഫഖദ് അഖദ ബിദാലിക ജമാഅത്ത് മിനൽ അയ്മത്തി, ഇത് പ്രകാരം ചില ഉലമാക്കൾ ആ ആശയത്തിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, യുക്റഹു, കറാഹത്താക്കപ്പെടും, സ്വലാത്ത് ജമീഉൽ ലൈലി കമാ സയ്തി ഫി മകാനി, സ്വലാത്ത് ജമീഉൽ ലൈലി, രാത്രി മുഴുവൻ നിസ്കരിക്കൽ കറാഹത്താണ്, പൂർണ്ണമായിട്ട് രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കൽ അത് കറാഹത്താണ്, ശരി തീരറങ്ങാണ് അത് കറാഹത്താണ്. ഇനി ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ചില ഉലമാക്കൾ. ഇനി മോഡ്യൂൾ 5 എന്നതാണ് ഖൗലുഹു അലൈക്കും ബിമാ തുത്തിയഖൂൻ, നിങ്ങൾക്ക് താക്കത്തുള്ളത് നിങ്ങളെ കപ്പാസിറ്റി അനുസരിച്ചാണ് നിങ്ങൾ അബാദ് ചെയ്യേണ്ടത്, ഐ അതായത് നിങ്ങൾ വ്യാപൃതരാവണം, മിനൽ അമാരി അമലുകളിൽ, ബിമാത്തസ്തത്തിയൂന, നിങ്ങൾക്ക് സാധ്യമാകുന്ന വിധം, അൽ മുദാവമത അലൈഹി, അതിനെ പതിവാക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സാഹചര്യ സൗകര്യമാവില്ല, അപ്പോൾ ഒരാൾക്ക് പതിവാക്കാൻ കഴിയുന്ന അത്ര സുന്നത്തുകൾ ഒരാൾ പതിവാക്കാം. ഇതിൻ്റെ ആശയം ഫർദായ 5 നിസ്കാരം ഒരാൾ 3 നിസ്കാരം നിസ്കരിക്കാന്നോ, മൂന്ന് വത്തോ അല്ലെങ്കിൽ 2 വത്തോ ചുരുക്കുക എന്നുള്ളതല്ല, ആ എനിക്ക് 5 എണ്ണം പറ്റില്ല, ഞാൻ 1 നിസ്കരിക്കാം, ഞാൻ 3, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷണൽ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ഫർദായ കാര്യങ്ങൾ നിർബന്ധമല്ലോ, അതിലാർക്കും എക്സ്ക്യൂസ് ഒന്നുമില്ല, അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സുന്നത്തായ കർമ്മങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, നിക്കറുകൾ സെലക്ട് ചെയ്യുമ്പോൾ, കുറേ അധികം നിക്കറുകൾ ഉണ്ടായി, എല്ലാ നിക്കറും കൂടി ഒരാൾക്ക് ചെല്ലാൻ പറ്റിക്കൊള്ളുന്നില്ല, അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അയാൾക്ക് അയാളുടെ കപ്പാസിറ്റി അനുസരിച്ച് അയാളുടെ സൗകര്യം സാഹചര്യമൊക്കെ നോക്കിയിട്ട് അയാൾ കുറച്ച് നിക്കറുകൾ സെലക്ട് ചെയ്യാം. രാത്രി നിസ്കാരമാണെങ്കിലും അങ്ങനെ തന്നെ, ഒരാൾക്ക് ചിലപ്പോൾ 2 മണിക്കൂർ നിസ്കരിക്കാൻ പറ്റിയതിലും, ഒരാൾക്ക് ചിലപ്പോൾ 4 റക്കാത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ, 4 റക്കാത്താണെങ്കിൽ ആ 4 റക്കാത്ത് പതിവായിട്ട് അങ്ങനെ തന്നെ നിസ്കരിക്കാം, മനസ്സിലായി, അപ്പം അല്ലെങ്കിൽ 7 റക്കാത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ 11 റക്കാത്ത് ഇങ്ങനെ നിസ്കരിക്കാം. അതേപോലെ ഇതിൽ ഖിറാഅത്ത് പാരായണം ചെയ്യുന്ന കാര്യമാണ് തന്നെയാണ്, ഖിറാഅത്ത് പാരായണം ചെയ്യുന്നത് അതും നീണ്ട സുഹൃത്തുക്കൾ പാരായണം ചെയ്യാം, കുറേ അധികം സമയം നിസ്കരിക്കാം അവന്, അതും ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് സൗകര്യവും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യുക എന്നതാണ്. ഇനി അടുത്തത് ഫമന്ദൂഖുഹു, അപ്പൊ സാധ്യമാക്കപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് യഖ്തദി അൽ അംറ ബിൽ ഇഖ്തിസാരി അലാ മാ യുതാഖു മിനൽ ഇബാദത്തി, ഇബാദത്തെ താക്കത്തുള്ള അതിൽ അല്ലിമിതത്വം പാലിക്കാം, കഴിവുള്ള പോലെ ചെയ്യുക എന്ന കണക്കിന് അതിൽ യക്തിസാറ് മിതത്വം പാലിക്കുക എന്നതാണ്, യക്തിസാറ് എന്ന മിതത്വം പാലിക്കും. അപ്പോ മഫ്ഹൂമുഹു യഖ്തദി അന്നഹിയ അൻ തകല്ലുഫി മാ ലാ യുതാഖു, കഴിവില്ലാത്തത് തോക്കത്തിൽ ഒരാളുടെ കപ്പാസിറ്റിയിൽ പെടാത്തത് പീഡിപ്പിച്ച് ശരീരത്തെ പീഡിപ്പിച്ചിട്ട് തകല്ലുഫായിട്ട് നിർബന്ധിച്ച് ചെയ്യിക്കുക ശരിയെ കൊടുത്തുകൊണ്ട്, അങ്ങനെ അങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുക എന്നതിൽ ഉള്ള നിരോധനം ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഖാല ഖാദി അയ്യാൽ, ഖാദി അയ്യാൽ പറയുന്നു يحتمل ان يكون هذا خاصا بصلاه الليل ويحتمل ان يكون عاما في الاعمال الشرعيه.
قاضي عياض ان البريان يحتمل ان يكون هذا خاصا اذا بريتيغا ماك بصلاه الليل راتب نسكارتي بشيم بريتيغا ماك حديث البرن പക്ഷേ വയഹ്തമല അയ്യകുന അമ്മ ഫിൽ ആമാൽ ശറിയ ശറിയായ എല്ലാ അമലുകളുടെ വിഷയത്തിലും ഇത് പൊതുവൽക്കരിച്ച് പറയുകയും ചെയ്യാം. ജനറൽ ആയിട്ട് ഇത് ഇവിടെ രാത്രി നിസ്കാരത്തെ കുറിച്ചാണെങ്കിൽ ഹദീസിലെങ്കിൽ പോലും ഇവിടെ മറ്റ് അമലുകളുടെ വിഷയത്തിലും ഇത് തന്നെ. ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞ സാബിയോട് അങ്ങനെ പറ്റില്ല, നോമ്പ് നോൽക്കും വേണം നോമ്പ് മുറിക്കും വേണം, അങ്ങനെയാണ് അല്ലേ, ഉറങ്ങണം നിസ്കരിക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദീനാണ് ഇസ്ലാം ദീൻ. കുൽത്തു ഞാൻ പറയുന്നു, ആര് പറയുന്നു? ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആണ് ലഫത്തുൽ ബാരി എഴുതിയത്. ആ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവർക്ക് പറയാണ് സബബ് ഉറൂദിഹി ഖാസ്സു ബിസ്സലാഹ്, ഈ ഹദീസ് വരാൻ കാര്യം ഇവിടെ നിസ്കാരം പ്രത്യേകമായിട്ടാണ് എന്ന് ശരിയാണ്. വരാക്കില്ല, പക്ഷെ അൽ ലഫ്ള ആമിൻ പദം പൊതുവാണ്, പറഞ്ഞാൽ മൊത്തത്തിലാണ് അതിന്റെ പദം. വഹുവ അൽ മുഅത്തബ, അതാണ് നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന കാര്യം, അതിന്റെ വിശദീകരിക്കപ്പെടുന്ന കാര്യം. വഖദ് അബറ ബിഖൗലിഹി അലൈക്കും, അലൈക്കും എന്ന വാക്യത്തിന് വിശദീകരിക്കുന്നുണ്ട്. മ അന്നൽ മുഖാതബ അന്നിസാഉ തലബൻ ലതഅമീമിൽ ഹുക്മി ഫഉല്ലിബത്തിൽ ദുക്കൂറു അലൽ ഇനാസ്. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ രണ്ടും സ്ത്രീകളാണ്, ഒന്ന് ആയിഷാ ബീവിയാണ്, ഒന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്ത് അപ്പൊ പുറത്ത് പോയ ആ സ്ത്രീയാണ്. നിസ്കാരത്തെ കുറിച്ച് ആയിഷ, അവരുടെ നിസ്കാരത്തെ കുറിച്ചാണ് ആയിഷാ ബീവി പറഞ്ഞത്. ഇവിടെ പുരുഷന്മാരില്ല അല്ലേ, എന്നിട്ടും നബി ഉപയോഗിച്ച പദം എന്താണ്, അലൈക്കും എന്നാണ്, അലൈക്കുന്നാണോ അലൈക്കുമാ എന്നൊന്നും പറഞ്ഞില്ല അല്ലേ. ഇതല്ലെന്ന് മനസ്സിലാക്കാൻ എന്താണ്, മുഖാത്തബ് സംസാരിക്കപ്പെടുന്ന അഭിസംബോധിതരായ സ്ത്രീകൾ, അഭിസംബോധിതർ സ്ത്രീകൾ ആയിട്ട് അലൈക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് ആണ് എന്ന് മനസ്സിലാക്കാം. എന്ത് പലബിലെ തമീമിലെ ഹുക്കും, ഹുക്കും ഇതിന് പൊതുവൽക്കരണം ജനറലൈസേഷൻ വേണം എന്ന കണക്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും എന്ന് പറഞ്ഞത്. പുരുഷന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് നബി പ്രയോഗിച്ചത്. അല്ല സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് ബാധകം, രാത്രി നിസ്കാരത്തിന്റെ വിഷയം അല്ലെങ്കിൽ അമ്മയുടെ വിഷയം, അതിൽ അമിതത്വം പാലിക്കൽ ആർക്കും ഭൂഷണമല്ല എന്നാണ്. ഇനി അടുത്ത് ഖൗലുഹു ഫവല്ലാഹി, അപ്പോൾ അല്ലാഹു ആണ് സത്യം എന്ന് പറഞ്ഞത് നബി അല്ലേ. ലാ യമന്നുല്ലാഹു താ തമന്നു എന്ന് പറഞ്ഞു. അപ്പോ ഫീഹി ജവാസുൽ ഹലിഫി മിൻ ഗൈരി ഇസ്തിഹ്ലാഫി, ഇവിടെ ജവാസ് അനുവദനീയത കാണുന്നുണ്ട് ഇതിൽ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അൽ ഹലിഫ്, ഹലിഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൽ, ഹലിഫ് സത്യം ചെയ്യൽ. മിൻ ഗൈരി ഇസ്തിഹ്ലാഫിൻ, ഇസ്തിഹ്ലാഫ് എന്ന് പറഞ്ഞാൽ സത്യം തേടാൻ ആവശ്യപ്പെട്ടു, സത്യം തേടാൻ ആവശ്യപ്പെടാതെ തന്നെ. ഇവിടെ നബിയോ സത്യം ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല അല്ലേ, നബി അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞു. അല്ല ആയിഷ ബീവി ആ താങ്കൾ പറഞ്ഞെങ്കിൽ ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ സത്യം ചെയ്ത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പറയില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന് ഈ വിഷയത്തിൽ ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കാം. وقد يستحب اذا كان في تفخيم امر من امور الدين او حث عليه او تنفير من محظور എന്താണ്, وقد يستحب സുന്നത്താക്കപ്പെടുന്നു, ചിലപ്പോൾ സുന്നത്താക്കപ്പെടുന്നു. അങ്ങനെ من اذا كان في تفخيم امر من امور الدين, ദീനിയായ കാര്യങ്ങളിൽ അതിന്റെ വണ്ണവലിപ്പം, അതിന്റെ ഗൗരവം, അതിന്റെ ഗംഭീര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ വല്ലാഹി എന്ന് സത്യം ചെയ്ത് പറയൽ എന്താകുന്നു, സുന്നത്താക്കപ്പെടും, മുസ്തഹബ് ആണ്. ഔ ഹസ്സൻ അലൈഹി, അല്ലെങ്കിൽ അതിലേക്ക് പ്രേരണ നൽകൽ, ഈ ദീനിയായ വിഷയത്തിലേക്ക് ഹസ്സ്, ഹസ്സുൻ എന്ന പ്രേരണ. ഔ തംഫീരിൻ മിൻ മഹ്ദൂർ, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ. തംഫീർ നഫ്റ യഫ്ർ തംഫീർ, ഓട്ടുക എന്നാണ് അർത്ഥം. നഫ്റു നഫ്ർ ലാ തുനഫ്റു അല്ലേ. ഇനി മോഡ്യൂൾ ആറ് കാണാം. ഖൗലുഹു ലാ യമല്ലല്ലാഹു ഹത്താ തമല്ലു, നിങ്ങൾ അല്ലാഹുവിനെ മടുക്കൂല നിങ്ങൾക്ക് മടുക്കുന്നതുവരെയാണ്. അവിടെ എന്താണ് ഇതിന്റെ വിഷയം? ഇവിടെ വൽ മലലു, മലൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, മലൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അൽ ഇസ്തിഖാലു അശ്ശൈഇ, അൽ ഇസ്തിഖാലു ശൈഇ അല്ലെ, അൽ എന്നില്ല, ഇസ്തിഖാലു ശൈഇ വനുഫൂറു ശംസി വനുഫൂറു നഫ്സി അൻഹു ബി ബഅദ മഹബ്ബതി. എന്താണ് മലൽ എന്ന് പറഞ്ഞാൽ, ഇസ്തിഖാലു ശൈഇ വനുഫൂറു നഫ്സി അൻഹു ബഅദ മഹബ്ബതി. മലൽ മടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ഇസ്തിഖാലു ശൈഇ ഒരു കാര്യം ഭാരമാവരാ, എന്താണ് ഒരു കാര്യം ലോഡ് ആയി തോന്നല. എന്ത് വനുഫൂറു നഫ്സി അൻഹു, അതിൽ നിന്ന് മനസ്സ് അകലരാണ്. ബഅദ മഹബ്ബതി,
അതിനെ പ്രിയമായ ശേഷം ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അത് പിന്നീട് അത് ഭാരമായത് കാരണം എന്താണ്, ആ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു മടുപ്പ് തോന്നുന്നു, അതിനോട് അകൽച്ച തോന്നുന്നു, അതിനാണ് മടുപ്പ് അല്ലെങ്കിൽ ചെടുപ്പ് എന്നൊക്കെ പറയുന്നത്, മടുപ്പ് ചെടുപ്പ് എന്നൊക്കെ പറയുന്നത്. അതാണ് മലല്. വഹുവ മഹാലൻ അലല്ലാഹി ബിത്തിഫഖ്, അത് അല്ലാഹു തആലാന്റെ പേരിൽ ഇത്തിഫാഖായിട്ട് ഏകകണ്ഠമായിട്ടും തന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹുവിന് മലല് ഇല്ല എന്ന വിഷയം, അള്ളാഹുവിന് മടി ഉണ്ടാവില്ല, അങ്ങനെ അള്ളാഹുവിന് മഹാലാണ്. قال الإسماعيلي إن إسماعيلي قال لي إني إنما أطلق هذا على جهة المقابلة اللفظية مجازا كما قال تعالى وجزاء سيئة سيئة مثلها. പറഞ്ഞ ഉദ്ദേശം അതുള്ളൂ. അതായത് ഇവിടെ ഒരു നിരീക്ഷണം അതാണ്, ഇവിടെ ഇത് പറഞ്ഞത് ഒരു മജാസി ആയിട്ടാണ്, ആലങ്കാരികമായിട്ടൊരു പറച്ചിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി وقال القرطبي، قرطبي എന്ന് പറയാം, وجه مجازه انه تعالى لما يقطع ثوابه اما يقطع العمل مللا عبر عن ذلك بالملل من باب تسمية الشيء باسم صلبي. എന്താ പറഞ്ഞത് കുത്തുബി, കുർത്തുബി ഇമാം പറയാണ്, ഇതിന്റെ മജാസ് എങ്ങനെയാണ്, ഇതിന്റെ അവിടെ ആലങ്കാരികത എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അമല് ചെയ്യുന്ന കാര്യത്തിൽ ഓവറായി അമിതമായി പോയ ആൾ അവസാനം മടുപിടിച്ചിട്ട് അത് ചെയ്യാൻ കഴിയാതെ പിന്നെ മലല് ബാധിക്കുന്നയാളെ, അങ്ങനെ ബാധിക്കുമ്പം അയാളുടെ അമല് മുറിഞ്ഞു പോകുന്നു, അവിടെ സ്റ്റോപ്പായി. അപ്പം എന്താണ് അതിൻ്റെ സ്വഭാവം മുറിഞ്ഞു പോകും, അപ്പം അതിന് കുരി മുറിഞ്ഞു പോയി, അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ആ സ്വഭാവം മുറിഞ്ഞു പോകാൻ കാരണം എന്താണ്, ഈ അടിമയുടെ ഈ മലൽ, ഈ മടി വന്നത്, മടി വന്നത് കൊണ്ടാണ്, അമലുകളുടെ വിഷയത്തിൽ അമിതത്വം വന്നതുകൊണ്ടാണ്, അമിതത്വം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇവിടെ ഒരു കാര്യത്തിന് തസ്മിയത്ത് പേര് വെക്കലാണ്, ബിസ്മി സബബിഹി അതിൻ്റെ കാരണത്തിൻ്റെ പേരുണ്ട്, ആ അർത്ഥത്തിലാണ് ഇവിടെ ലാ യമല്ലുല്ലാഹു, അള്ളാഹുവിന് മടി വരില്ല എന്നാണ്, അള്ളാഹു സവാബ് നൽകൂല എന്നർത്ഥം. അള്ളാഹു സവാബ് എന്ന സ്റ്റോപ്പ് ചെയ്യണം, കാരണം രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കവരാണ്, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കാം. അങ്ങനെ അയാളൊരു മാസം, രണ്ട് മാസം, മൂന്ന് മാസക്കാലാണ് നിസ്കരിച്ചത്. പക്ഷെ പിന്നെ അയാൾക്ക് തുടരാൻ കഴിയില്ല, അവസാനം അയാൾ രാത്രി നിസ്കാരം തന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പം എന്തായി, അയാളുടെ രാത്രി നിസ്കാരത്തിൻ്റെ കൂലി പോയില്ലേ, അപ്പം അള്ളാഹ് ആ കൂലി അയാളെ മുറിച്ചില്ലേ. അതാണ് ഇവിടെ ലാ യമല്ലുല്ലാഹു, അള്ളാഹു മുറിക്കൂല എന്ന് പറഞ്ഞു. ആശയം وقال المازري، مازري എന്ന് പറയുന്നു. قيل انها حتى هنا بمعنى الماضي. ഇവിടെ ലാ യമല്ലുല്ലാഹു ഹത്ത തവല്ലു എന്ന് പറഞ്ഞു. അവിടെ ഹത്ത എന്നത് വാവിന്റെ, അത്തഫിന്റെ വാവിന്റെ അർത്ഥത്തിലാണ്. അത്തഫിന്റെ വാവിന്റെ അർത്ഥത്തിലാണ്. ഫയകൂന തഖദീറു, അപ്പോൾ അർത്ഥം എന്തായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ കലാമിന്റെ സങ്കല്പം, തഖദീർ ഇങ്ങനെ വരും. ലാ യമല്ലുല്ലാഹു ഹത്ത തവല്ലു എന്നതിന്റെ ആശയപദം ലാ യമല്ലു വ തവല്ലു. ലായമല്ലു അള്ളാഹ്ക്ക് വടുപ്പ് വരൂല, മൊത്തമല്ലു നിങ്ങൾക്ക് വടുപ്പ്. അള്ളാഹ് നിങ്ങളെ രാത്രി ഫുള്ളായിട്ട് നിസ്കരിച്ച് വിചാരിച്ചാൽ അള്ളാഹ് കൂലി എന്നിട്ട് വാങ്ങുന്നില്ല, പക്ഷേ എന്താണ് നിങ്ങൾക്ക് മടുപ്പ് വരും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഇവിടെ ഒരു ബാധ്യതയുണ്ട് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരും എന്നാണ്. ഫനഫാ അൻഹു അൽ മലല, അപ്പോൾ അൽ മലൽ മടി എന്നത് അള്ളാഹുവിനില്ല, മടുപ്പ് എന്നത് അത് അള്ളാഹുവിനെ സംബന്ധിച്ച് നിഷേധിച്ചിരിക്കുന്നു. സൃഷ്ടികൾക്ക് അത് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഈ അർത്ഥ പ്രകാരം ഹത്ത എന്നതിന് വാവ്, അത്തുഫിന്റെ വാവിന്റെ അർത്ഥം വരുമ്പോൾ മറ്റൊരു ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഈ വിശദീകരണം സ്യൂട്ടാണ്, അല്ലെങ്കിൽ അത് ഈ വിശദീകരണത്തെ അത് ശക്തിപ്പെടുത്തുന്നു. എന്താണ് അതിൽ പറഞ്ഞത്, ഇഖ്ലഫു മിനൽ അമൽ മാതുതിയഖൂൻ, നിങ്ങൾക്ക് കഴിയുന്ന അമലുകൾ നിങ്ങൾ ചെയ്യുക. നബി പറഞ്ഞത് ഫൈദല്ലാഹ ലാ യമല്ലു മിനൽ സവാബി, അവിടെ ലാ യമല്ലു മിനൽ സവാബി എന്ന രൂപത്തിലുള്ള പ്രയോഗം അത് മറ്റു പിന്നെ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല, ഈ ഹദീസിലേ കാണുന്നു. ഈ ഹദീസാകട്ടെ, ഇത് ഇതിൻ്റെ സനദിൽ ഒരാളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ്. എങ്കിലും ഇതേ ആശയത്തിൽ ഹദീസുകൾ ഇഷ്ടംപോലെ സഹീഹായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തും. ഇനി മോഡ്യൂൾ 7 കാണാം. ഖൗലുഹു അഹബ്ബു, അഹബ്ബു അഹബ്ബ് ലാണോ അല്ലേ, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായത് പറഞ്ഞില്ലേ, അഹബ്ബ് ഏറ്റവും പ്രിയങ്കരമായത്, അഹബ്ബു ദീനി അല്ലാഹി അല്ലേ, അള്ളാഹുവിലേക്ക് ദീൻ്റെ അവരുകളുടെ വിഷയത്തിൽ ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത്. قال القاضي ابو بكر ابن العربي معنى المحبه من الله تعلق الاراده، تعلق الاراده بالثواب اي اكثر الاعمال ثوابا ادومها،
ഇവിടെ അർത്ഥം എന്താണ്? അഹബ് അള്ളാഹുവിന് അമലുകളിൽ ഏറ്റവും പ്രിയങ്കരം എന്ന് പറഞ്ഞാൽ അദ്ഖറുൽ അഅ്മാലി സവാബൻ അദ്വമ, അമലുകളിൽ അള്ളാഹുവിന് സവാബ് അധികരിച്ചത്, അള്ളാഹു സവാബ് അധികമായി നൽകുന്നത് അദ്വമുഹ, അതിൽ പതിവായി ഏറ്റവും പതിവായി ചെയ്യുന്ന അമലുകൾക്കാണ് എന്നർത്ഥം. ഇനി ഖൗലു ഇലൈഹി, ഇവിടെ അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു റിപ്പോർട്ട് ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, രണ്ടും അർത്ഥം തന്നെ എന്ന് ഇവിടെ ലമീർ ഉപയോഗിച്ചു നടത്തണം. ഇനി മറ്റൊന്നൊരു റിപ്പോർട്ടിൽ ഇവിടെ കാണാൻ കുറച്ചതായിട്ട് വേണം. وكان أحب الدين إليه أي إلى رسول الله صلى الله عليه وسلم. الله عند رسول الله كتب بريان كرند كاره وده ريبورت. أبا أبدا الله عند رسول الله كتب بريان كرند مايدي. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് എന്ന് പറഞ്ഞാലും രണ്ടും ആശയത്തിൽ അതിൽ വൈരുദ്ധ്യം ഇല്ല. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിന് പ്രിയങ്കരമായ കാര്യം അള്ളാഹുവിൻ്റെ പ്രിയങ്കരമായ കാര്യം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനും പ്രിയങ്കരമായ കാര്യം എന്നതാണ്. അതാണ് അവിടെ പറയുന്നത്. വലൈസ ബൈന റിവായത്തി തഖാലിഫ്, ഈ രണ്ട് റിപ്പോർട്ടുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല. ലിഅന്ന മാ കാന അഹബ്ബ ഇലല്ലാഹി കാന അഹബ്ബ ഇല റസൂലിഹി, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യം അവൻ്റെ റസൂലിനും ഏറ്റവും പ്രിയങ്കരമായ കാര്യം ആയിരിക്കും എന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കാം. മൊഡ്യൂൾ 8. ഖാല നബവി, ഇമാം നബി റഹ്മഹുല്ലാഹി അവർ പറയാ, ബി ദവാമിൽ ഖലീലി തസ്തമിറു ത്വാഅത്തു ബിസ്സിക്രി വൽ മുറാഖബത്തി വൽ ഇഖ്ലാസി വൽ ഇഖ്ബാലി അലല്ലാഹി ബിഖിലാഫിൽ കസീരി ശാഖി ഹത്താ യൻമുവൽ ഖലീലു അദ്ദായിമു ബിഹൈസു യസീദു അലൽ കസീരിൽ മുൻഖതിഉ അളാഫൻ കസീറ. ഇമാം നബവി ഇതിനെ വിശദീകരിക്കുകയാണ്. എന്താണ് ബി ദവാമിൽ ഖലീൽ, കുറച്ച് കാര്യം ഇങ്ങനെ പതിവായി ചെയ്യാറ്, അതുമൂലം എന്താണ് തസ്തമിറു, അത് ഇങ്ങനെ സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും, മുറിയാതെ. കുറച്ച് കാര്യം ചെയ്യുന്ന കാര്യം കുറച്ച് ആണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്തിനെ സ്ഥിരമാക്കും? താഅത്ത്, അള്ളാഹുവിനെ വഴിപ്പെടലിനെ സ്ഥിരമാക്കും. ബിസിക്രി, ദിക്ർ കൊണ്ട്. വലിയ മുറാഖബത്ത്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിഷയങ്ങളാണ് മുറാഖബത്ത്. ഇഖ്ലാസ്, സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. വലിയ ഇഖ്ബാലി അല്ലാഹ്, അള്ളാഹുവിന് മുന്നിടുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക എന്ന വിഷയം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് വരും. ഇത് കുറച്ച് ആളുകൾ അത് പതിവായി ചെയ്താൽ ഏതിൽ നിന്ന് വ്യത്യസ്തമായി ഖിലാഫിൽ കസീരി ഷാഖ്, ബുദ്ധിമുട്ടിക്കൊണ്ട് കുറേ അധികം ചെയ്യുക എന്നതിന് വ്യത്യസ്തമായിട്ട്. കാരണം ബുദ്ധിമുട്ടിക്കൊണ്ട് കുറേ അധികം ചെയ്യുമ്പോൾ അത് ഇടക്ക് മുറിഞ്ഞു പോകും, ഇടക്കിടക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ആകുമ്പോൾ പതിവായിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പതിവായി കുറെ കുറച്ച് ചെയ്യുമ്പോൾ അതെന്താവും? ആ ഇവിടെ എന്താണ് ഹത്ത എന്മുവൽ കലീലു, കുറച്ചുള്ളത് അധികമാവും. അങ്ങനെയാണോ? ഇപ്പൊ ഒരാൾ ഒരു കൊല്ലം നിക്കറ് ചൊല്ലാണ്, അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കുകയാണ്, ഒരു അരമണിക്കൂറായി നിസ്കരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിസ്കരിക്കുന്നുള്ളൂ, പക്ഷെ അയാൾ ഒരു ദിവസം മുടങ്ങാതെ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ പതിവായിട്ട് ഒരു കൊല്ലം ചെയ്യുന്നു. മറ്റൊരാൾ ഒരു ദിവസം രാത്രി ഫുള്ള് നിസ്കരിക്കുന്നു, ഒരു മാസം. ആ ഒരു മാസം നിസ്കരിച്ചാലും ഇയാൾ നിസ്കരിച്ചതിൻ്റെ അടുത്ത് എത്തൂല. ചിലപ്പോൾ ശരി, ഇയാൾ കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്യുന്നത് കാരണം അത് കൂടുതലായി മറ്റേ ആളൊക്കെ. അതാണ് ഇവിടെ ഇമാം നബി വിശദീകരിക്കുന്നത്. അങ്ങനെ പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാവും. ഏത്? ഈ കുറഞ്ഞ അമലുകൾ ദായിമായിട്ട് ചെയ്യുന്നത്, കൂടുതൽ അമലുകൾ ശരീരത്തൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് കൂടുതൽ അമലുകൾ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കാട്ടിലും എന്താ കുറഞ്ഞ അമലുകൾ പതിവായി ചെയ്യുന്നത്, സുന്നത്തായ കാര്യങ്ങളൊക്കെ പതിവായി ചെയ്ത് ചെയ്യുന്നത് പ്രയോജനം ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ആശയം? ഇനി ഇവിടെ ഹദീസ് അവസാനം പറയുന്നുണ്ട്, അതിൻ്റെ അവസാന ഭാഗം. ഇന്ന അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി മാ ദൂനി മാലിഹി, നിശ്ചയം അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ അമൽ എന്നത്, അത് സ്വഹീഹ് മുസ്ലിം സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് തന്നെയാണ്. മാ